നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. പാലുൽപാദന മേഖലയിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് ക്ഷീരകർഷകരെ ചേർത്ത് നിർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി എം വി രാജേഷ്. പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ടെന്നും എം വി രാജേഷ്. രാജ്യത്തെ പൗരന്മാരെ ഭിന്നിപ്പിക്കാൻ മാത്രമേ പൗരത്വ ഭേദഗതി നിയമം കൊണ്ട് സാധിക്കുകയുള്ളൂ എന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ. മതേതരത്വ രാഷ്ട്രം എന്ന സംവിധാനത്തെ ഇല്ലാതാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും എ കെ ബാലൻ. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാനുള്ള നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധം. എൽ ഡി എഫ് പാലത്തൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ദേശീയപാതയിൽ ഓട്ടോറിക്ഷയ്ക്ക് നേരെ കാട്ടുപന്നി ആക്രമണം. രണ്ടു പേർക്ക് പരിക്ക്. ദേശീയപാത പന്നിയങ്കര ചുവട്ടുപാടത്തിന് സമീപമാണ് കാട്ടുപന്നി ഓട്ടോറിക്ഷയിൽ ഇടിച്ച് അപകടമുണ്ടായത്. വാർത്തകൾ വിശദമായി. പാലുൽപാദന മേഖലയിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് ക്ഷീരകർഷകരെ ചേർത്ത് നിർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി എം പി രാജേഷ്. മിൽമ മലബാർ മേഖലാ യൂണിയൻ നൽകുന്ന അധിക പാൽ വിലയുടെ വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതുവരെ കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ 14 കോടി രൂപ അധികം ധനസഹായം ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു പാലിൻ്റെ ഗുണമേന്മ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ നേട്ടം മലബാർ മേഖലാ മിൽമ യൂണിയന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന്. വളരെ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് ക്ഷീരമേഖല. നമുക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാവുന്ന ഒന്നാണ് പാൽ ഉൽപാദനത്തിൻ്റെ കാര്യത്തിൽ. അതിൽ മിൽമയോടും മൃഗസംരക്ഷണ വകുപ്പിനോടും ഒക്കെ ഒപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ നിങ്ങളെ ഡയറക്ടറിൽ ഒരാൾ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാണ്. പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ടെന്നും എം പി രാജേഷ് പറഞ്ഞു. മിൽമ ചെയർമാൻ കെ എസ് മണി അധ്യക്ഷനായി, എ പ്രഭാകരൻ എം എൽ എ മരുതറോഡ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ, കെ ചന്ദാമര, വി വി ബാലചന്ദ്രൻ, എസ് സനോജ്, കെ സി ജെയിംസ്, എ അബൂതാഹിർ എന്നിവർ സംസാരിച്ചു. രാജ്യത്തെ പൗരന്മാരെ ഭിന്നിപ്പിക്കാൻ മാത്രമേ പൗരത്വ ഭേദഗതി നിയമം കൊണ്ട് സാധ്യമാവുകയുള്ളൂ എന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ. എൽ ഡി എഫ് ആലത്തൂർ നിയോജകമണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് രാജ്യത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. അതായത് ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നതും നിങ്ങളിവിടെ നിന്ന് കേൾക്കുന്നതും നമ്മളെല്ലാം ഓരോരോ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് സ്വതന്ത്രമായി പൊതുപ്രവർത്തനം നടത്തുന്നതും എല്ലാം ഒരു നിയമത്തിൻ്റെ തണലിലാണ്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ തണലിലാണ്. ആ ഭരണഘടന ഇല്ലാതായാൽ ഈ അവകാശങ്ങളെല്ലാം ഇല്ലാതാവും. കാട്ടുനീതിക്ക് രാജ്യം വഴിയൊരുക്കും. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്യന്തിക ലക്ഷ്യം ഭരണഘടന അട്ടിമറിക്കുക എന്നുള്ളതാണ്. ഭരണഘടന അട്ടിമറിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ രാജ്യം പരിപൂർണമായി വർഗീയ കലാപത്തിൻ്റെ, കൊലപാതകങ്ങളുടെ, ബലാത്സംഗത്തിൻ്റെ, പിടിച്ചുപറിയുടെ നാടായി മാറും. മതേതരത്വ രാഷ്ട്രം എന്ന സംവിധാനത്തെ രാജ്യത്തെ ഇല്ലാതാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും എ കെ ബാലൻ പറഞ്ഞു. ചടങ്ങിൽ കെ കുശലകുമാരൻ അധ്യക്ഷനായി. സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ, കെ ഇ ഇസ്മായിൽ, കെ ഡി പ്രസേൻ എം എൽ എ, വി ചാമുണ്ണി, അഡ്വക്കേറ്റ് മഹേഷ്, അഡ്വക്കേറ്റ് മുഹമ്മദ് റാഫി, എസ് വിശ്വനാഥൻ, സി ഭവദാസ് എന്നിവർ സംസാരിച്ചു. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനെതിരെ എൽ ഡി എഫ് ആലത്തൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഇന്ത്യൻ മതം മാത്രമല്ല, 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 ഇന്ത്യൻ മത
ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ആലത്തൂർ ആലിയ മഹൽ ഓഡിറ്റോറിയം പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരത്തിലൂടെ ചെന്ന പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടത്തിയ പ്രതിഷേധ ധർണ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് കുശലകുമാർ അധ്യക്ഷനായി. KD പ്രസേനൻ, MLA കെ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഭൂരിപക്ഷം MPമാരെയും ജയിപ്പിച്ചയച്ച, അതിന് വോട്ട് ചെയ്ത ഒരു നല്ല വിഭാഗം ആളുകൾ ഈ ആലത്തൂർ അങ്കാടിയിലും ഈ പരിസര പ്രദേശങ്ങളിലും ഉണ്ടാകും എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളെന്ന് കണക്ക് കൂട്ടിയത് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന പരിമിതമായ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ കോൺഗ്രസ് ജയിച്ചു പോകണമെന്നായിരിക്കാം. പക്ഷേ കോൺഗ്രസിന് അതിന് സാധിക്കില്ല എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. രാജ്യത്ത് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇതിനു മുമ്പും പാർലമെന്റിനകത്ത് പ്രതിഷേധിക്കാൻ അവരുണ്ടായിരുന്നില്ല. 2020 മുതൽ ഡെമോക്രസിന്റെ വാള് പോലെ തലക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്ന ഈ സിറ്റിസൺ അമെൻമെന്റ് ആക്ട് ഇതാ ഇപ്പോൾ വീണ്ടും ഒടിതട്ടി പുറത്തെടുത്ത് നടപ്പിലാക്കാൻ പോവുകയാണ്. എന്തെങ്കിലും ഒരു പ്രതിഷേധം കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഉയർത്തിയോ? കോൺഗ്രസിന്റെ MPമാർ ഇക്കാര്യം പാർലമെന്റിൽ ഉന്നയിച്ചു. ദേശീയപാത ചുവട്ടുപാടം പന്നിയങ്കരയ്ക്ക് സമീപം കാട്ടുപന്നി ഓട്ടോയിൽ ഇടിച്ചു കയറി അപകടം. ഓട്ടോറിക്ഷ മറിഞ്ഞ് രണ്ടുപേർക്ക് പരിക്ക്. ഓട്ടോ ഡ്രൈവർ നെന്മാറ സ്വദേശി 58 വയസ്സുള്ള ഷംസുദ്ദീൻ, യാത്രക്കാരിയായ 45 വയസ്സുള്ള നെന്മാറ സ്വദേശി കുമാരി എന്നിവർക്കാണ് പരിക്കേറ്റത്. ദേശീയപാത ചുവട്ടുപാടത്ത് വെച്ച പുലർച്ചെ 5:30 സംഭവം. ചികിത്സയുടെ ഭാഗമായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഓട്ടോയുടെ ഉള്ളിലേക്ക് പന്നി ഓടിക്കയറിയതും നിയന്ത്രണം വിട്ട ഓട്ടോ 2 മറിയുകയായിരുന്നു. ഇതിനിടെ ഓട്ടോയിൽ നിന്നും പന്നി ഇറങ്ങി ഓടുകയും ചെയ്തു. പരിക്കേറ്റ ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റു വാർത്തകളിലേക്ക്. NDA ആലത്തൂർ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം ആരംഭിച്ച തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം പ്രശസ്ത നടൻ ദേവൻ നിർവഹിച്ചു. ഒരു പട്ടാളക്കാരനാകാൻ ആഗ്രഹിച്ച് വളരെ ആകർഷകമായിട്ട് സിനിമയിൽ വന്ന് അപ്പോഴൊക്കെ ഞാനൊരു തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഇതിലേതാണ്ട് 1370 സിനിമകളോട് ചെയ്തിട്ടുണ്ട്. അപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ സമാന്തരമായ ഒരു രാഷ്ട്രീയ ചിന്ത കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ 2004 സിനിമ ഗോപാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ അവസ്ഥ. അതിനുശേഷം കോൺഗ്രസ് വന്നു, പിന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഉമ്മൻചാണ്ടി, കെ ആന്റണി, BM ശക്തി എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാർ അധികാര സ്ഥാനങ്ങളിൽ എത്തുമ്പോൾ കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ സംസ്കാരമുണ്ടാവും, പുതിയൊരു മാറ്റങ്ങളുണ്ടാവും എന്നൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ കാലപ്രവാഹത്തിൽ നമ്മൾ കാണുന്നത് ഇവരും ഒഴുക്കിനെതിരെ നീന്താതെ ഒഴുക്കിനോടൊപ്പം നിന്ന് നീന്തി മറ്റുള്ള ജീർണിച്ച ഈ കമ്മ്യൂണിസം പോലെയുള്ള ജീർണിച്ച ഐഡിയോളജിയിലൂടെ ഈ മഹാഭാരതത്തെ, വലിയ ഭാരതം എന്ന് പറഞ്ഞത് നിങ്ങൾക്കറിയാം, ആ ഭാരതത്തെ അല്ലെങ്കിൽ കേരളത്തെ നേർവഴിക്ക് നയിക്കാതെ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് 2004 കേരള പീപ്പിൾസ് പാർട്ടി എന്നൊരു പൊളിറ്റിക്കൽ പാർട്ടി ഞങ്ങൾ, ഞാനെന്ന് പറയില്ല, ഒരു 5-10 പേര് തുടങ്ങിയ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് കേരള പീപ്പിൾസ് പാർട്ടി 2004. അപ്പം നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ അവസ്ഥ എപ്പോഴും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പരമ പ്രധാനമായ ഒരു ചുമതല, ഒരു ഉത്തരവാദിത്വം. ജനങ്ങളോട് ഈ പാർട്ടി എവിടെ നിൽക്കുന്നു എന്നുള്ളൊരു ഒരു ഒരു അളവ്, ഒരു മെഷർമെൻ്റ്, ഒരു ജഡ്ജ്മെൻ്റ് ആവശ്യമുണ്ട്. അതാണ് എലക്ഷൻ. 5 വർഷം കൂടുമ്പോൾ വരുന്ന ഒരു എലക്ഷനാണ് ഈ ജഡ്ജ്മെൻ്റ്. ജനങ്ങളോട് ചോദിക്കുകയാണ്, ഞങ്ങൾ എങ്ങനെയുണ്ട്? അങ്ങനെ വളരെ പ്രധാനമായ ഒരു നാൽക്കവലയിലാണ് നമ്മൾ നിൽക്കുന്നത്, ഇന്ത്യ. ഞാൻ ഇന്ത്യയുടെ കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇവിടുത്തെ പ്രധാന വിഷയം കേരളത്തിലെ രാഷ്ട്രീയമാണ്, കേരളത്തിലെ എലക്ഷനാണ്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. ലോക്സഭാ മണ്ഡലം ഇൻചാർജർ അനീഷ് ഇയാൾ, BJP പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി AK ഓമനക്കുട്ടൻ, സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു,
ബി ഡി ജെ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റായ എൻ അനുരാഗ്, അബു താഹിർ തുടങ്ങിയവർ സംസാരിച്ചു. എൽ ഡി എഫ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് മംഗലത്ത് ഉദ്ഘാടനം ചെയ്തു. മംഗലം പാലത്ത് ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി നിർവഹിച്ചു. സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു, സി കെ രാജേന്ദ്രൻ, ഇ എൻ സുരേഷ് ബാബു, എം എം വർഗീസ്, കെ കുശലകുമാരൻ, വി ചാമുണ്ണി, എം എൽ എമാരായ എ സി മൊയ്തീൻ, പി പി സുമോദ്, ടി എം ശശി തുടങ്ങിയവർ സംസാരിച്ചു. കഞ്ചിക്കോട് കെ ടി സി ലക്ഷ്മി ഹൗസിംഗ് കോളനി റെസിഡൻസ് അസോസിയേഷൻ സിൽവർ ജൂബിലിയുടെ ഭാഗമായി അന്തർദേശീയ വനിതാ ദിനാചരണം നടത്തി. ശോഭന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ എൻ ശുദ്ധോദനൻ ക്ലാസ് എടുത്തു. സീന സുരേന്ദ്രൻ, ശോഭ വിനയൻ, പ്രമീള, റീന മാത്യു, മാത്യു എം ജോൺ, കെ ടി ജയാനന്ദൻ, ജൂലി വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീ ശാക്തീകരണം കുടുംബത്തിൽ തന്നെ തുടങ്ങണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തെന്നാൽ വീട്ടിലെ സ്ത്രീകള് കുട്ടികളുടെയും ഭർത്താവിൻ്റെ എല്ലാം പരിചരണമായി അവരുടെ സ്വന്തം കാര്യം നോക്കണ സമയവും ചുറ്റുപാടുകളൊന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് സാധാരണ കുടുംബത്തിൽ. അങ്ങനെയാകുമ്പം സാധാരണ കുടുംബത്തിലെ സ്ത്രീകൾ ശാക്തീകരിക്കപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും കുടുംബനാഥൻ്റെ, ഗൃഹനാഥൻ്റെ സഹകരണവും സപ്പോർട്ടും ആവശ്യമല്ല, അത്യാവശ്യമാണ്. കഞ്ചിക്കോട് ഗവൺമെൻറ് എൽ പി സ്കൂളിലെ 37-ാമത് വാർഷികാഘോഷം നടന്നു. എ പ്രഭാകരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ രക്ഷിതാക്കൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിന്റെ ഭാഗമായി ബഹുമുഖമായിട്ടുള്ള പ്രതിഭകളെ വളർത്തിയെടുക്കാൻ ഈ സ്ഥാപനത്തിൽ കഴിയുന്നുണ്ട്. മാത്രമല്ല, ജനപ്രതിനിധികളുടെ എന്തെങ്കിലും ഒരു ഇടപെടൽ ആവശ്യമായി വരുമ്പോൾ മഹാനായ സഖാവ് വി എസിനെ പോലുള്ളവരുടെ അടക്കം ഈ സ്കൂളിലെ കെട്ടിടങ്ങൾ കെട്ടുന്നതിനും വികസനത്തിനും പുരോഗതിക്കുമൊക്കെ കാര്യമായി സഹായിച്ചിട്ടുള്ള ഒരു സ്ഥാപനം കൂടിയാണ്. നല്ല നിലയ്ക്ക് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ജനപ്രതിനിധികൾക്കും ഈ സ്കൂളിനെ വളർത്തിയെടുക്കാൻ അല്ലെങ്കിൽ സംരക്ഷിക്കാൻ ഇതിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് തോന്നുന്നു. പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പ്രസീദ അധ്യക്ഷയായി, നാടൻപാട്ട് കലാകാരൻ പ്രണവ് ശശി മുഖ്യാതിഥിയായി, എസ് ഗീത, സി വി നിഷ, മോഹനകൃഷ്ണൻ, സംഗീത, അഞ്ജു, പി എൻ ബിന്ദുമോൾ, എസ് ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. എൻ്റെ അടുത്തുള്ളൊരു പാട്ടുകാരൻ, ഗംഭീര പാട്ടുകാരൻ, അഞ്ച് മുതൽ 10 വരെ അവരുടെ പാട്ട് തന്നെ കേട്ട് 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 മതിയായിരുന്നു. ഞാൻ അപ്പോഴും ഇങ്ങനെ ആഗ്രഹിക്കായിരുന്നു എൻ്റെ ഒന്ന് പാടാൻ വിളിച്ചിട്ട്. അവർ പാടിയ പാട്ട് മാപ്പിള പാട്ടാണ്. ഇന്ന് ഞാൻ പല തരത്തിലാക്കിയിട്ട് ആ പാട്ടിനെ പാടുന്നുണ്ട്. ആ പാട്ട് ഇതാണ്: കാർപ്പ് മല കണ്ട പൂങ്കാറ്റേ, കാണിക്ക നീ കൊണ്ട് വന്നാട്ടേ, കാരക്ക കായ്ക്കുന്ന നാടിൻ്റെ മധൂറും കിസ്സ പറഞ്ഞാട്ടേ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലുൽപാദന മേഖലയിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് ക്ഷീരകർഷകരെ ചേർത്ത് നിർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി എം പി രാജേഷ്. പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ടെന്നും എം പി രാജേഷ്. രാജ്യത്തെ പൗരന്മാരെ ഭിന്നിപ്പിക്കാൻ മാത്രമേ പൗരത്വ ഭേദഗതി നിയമം കൊണ്ട് സാധിക്കുകയുള്ളൂ എന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ. മതേതരത്വ രാഷ്ട്രം എന്ന സംവിധാനത്തെ ഇല്ലാതാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും എ കെ ബാലൻ. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാനുള്ള നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധം. എൽ ഡി എഫ് ആലത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ദേശീയപാതയിൽ ഓട്ടോറിക്ഷയ്ക്ക് നേരെ കാട്ടുപന്നി ആക്രമണം, രണ്ടു പേർക്ക് പരിക്ക്. ദേശീയപാത പന്നിയങ്കര ചുവട്ടുപാടത്തിന് സമീപമാണ് കാട്ടുപന്നി ഓട്ടോറിക്ഷയിൽ ഇടിച്ച് അപകടമുണ്ടായത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.